കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് പെയ്ഡ് സീറ്റാണെന്ന ആരോപണമായി ആർ എസ് പി രംഗത്തെത്തിയിരിക്കുന്നു. ജബി മേത്തർ പണം കൊടുത്താണ് സീറ്റ് വാങ്ങിയതെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി എ അസീസ് ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി തനേഷ് തമ്പി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. തനേഷ്, അതിനു മുൻപ് ഈ ഒരു പ്രതികരണത്തിലേക്ക് പോവുകയാണ്. പ്രതികരണത്തിന് ശേഷം തനേഷിലേക്ക് എത്താം. റഹീമ് വർക്കലയിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് 2011 സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ടയാളാണ്. അപ്പം ന്യൂനപക്ഷ സമുദായത്തിന്റെ വോട്ട് വാങ്ങാൻ വേണ്ടി എന്ന പേരിൽ റഹീമിനെത്തിയത്. അപ്പോഴാണ് ഇപ്പുറത്ത് ഒരു പിടി ആളുകളും കോൺഗ്രസിന്റെ ആളുകളും രാജ്യസഭാ സീറ്റിനു വേണ്ടിയുള്ള നെട്ടോട്ടമായി അവസാന മാർക്ക കിട്ടിയത് ജബീമേ മേത്തർ കാശ് കൊടുത്ത തെങ്ങുകയാണ്. തനേഷ് തമ്പി ചേരുന്ന വിശദാംശങ്ങളുമായി. തനേഷ്, എന്താണ് പ്രധാനമായും ആർ എസ് പി ഉന്നയിക്കുന്ന ആരോപണം? ജോൺ, വളരെ അപ്രതീക്ഷിതമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ആർ എസ് പിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതും അതീവ ഗുരുതരമായ ആരോപണം. ജബി മേത്തർ കാശ് കൊടുത്താണ് ഈ രാജ്യസഭാ സീറ്റ് വാങ്ങിയത് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് യു ഡി എഫിലെ തന്നെ പ്രധാന ഘടകകക്ഷികളിലൊന്നായ ആർ എസ് പി ഇപ്പോൾ ഉന്നയിക്കുന്നത്. രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിലാണ് വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവന ഇപ്പോൾ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ന്യൂനപക്ഷ സമുദായംഗമായ എ റഹീമിന് ബദലായിട്ടാണ് മറ്റൊരു ന്യൂനപക്ഷ അംഗത്തെ കോൺഗ്രസ് കളത്തിൽ ഇറക്കിയത് എന്നുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ജബി മേത്തർ കാശ് കൊടുത്താണ് ഈ സീറ്റ് വാങ്ങിയത് എന്ന ഗുരുതരമായ ആരോപണവും ഉന്നയിക്കുന്നു. ഏതായാലും ജബി മേത്തറിന് സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് തന്നെ അസ്വസ്ഥതകൾ പുകയുന്നതിനിടെയാണ് പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇത് പെയ്ഡ് സീറ്റാണ് എന്ന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവന എന്ന് തന്നെ പറയാം. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ പ്രതികരണം എന്താണ് എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ജബി മേത്തർ സീറ്റ് വാങ്ങിയത് പണം കൊടുത്താണ് എന്നുള്ള അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷികളിലൊന്നായ ആർ എസ് പി. ജോൺ, അതായത് ഇത് മുന്നണിക്കുള്ളിൽ ഒരു പ്രശ്നമായി ഉയരാനുള്ള സാധ്യത, അല്ലെങ്കിൽ തനേഷ് സൂചിപ്പിച്ച പോലെ അപ്രതീക്ഷിതമായ ഒരു ആരോപണമാണ്, അതുകൊണ്ട് തന്നെ യു ഡി എഫിനുള്ളിൽ അതൊരു ഒരു പ്രശ്നമായി മാറാനുള്ള സാധ്യതയും ഉണ്ടല്ലോ. തീർച്ചയായും ജോൺ, ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റ് കോൺഗ്രസിനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റാരും തന്നെ ആ രീതിയിൽ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നില്ല. സ്വാഭാവികമായും ആ പാർട്ടിക്കാണ് ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്നത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശമുള്ളത്. ആ അവകാശത്തിലാണ് ഇപ്പോൾ യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി കടന്നു കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം. അതായത് കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു, അതിനെ പരസ്യമായി തള്ളിപ്പറയുക എന്ന് മാത്രമല്ല അത് പെയ്ഡ് സീറ്റാണ് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കോൺഗ്രസിനകത്ത് തന്നെ ഈ സീറ്റുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യമാണ്. ഒട്ടേറെ നേതാക്കൾ ഈ സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും അല്ലെങ്കിൽ ഒട്ടേറെ നേതാക്കൾക്ക് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ടാണ് ജബി മേത്തർ ഈ ഒരു സീറ്റിലേക്ക് എത്തിച്ചേർന്നത്. ആ നോമിനേഷൻ പോലും കൊടുത്തിട്ടില്ല ഇപ്പോഴും. അതിനിടയിലാണ് പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്നത്. അതും ന്യൂനപക്ഷ സമുദായംഗമായ എ റഹീമിന് ബദലായി മറ്റൊരു ന്യൂനപക്ഷ അംഗത്തെ കോൺഗ്രസ് കളത്തിൽ ഇറക്കിയത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് വലിയ പ്രത്യാഘാതങ്ങൾ യു ഡി എഫിനകത്ത് ഉണ്ടാക്കും. എന്തിന് കോൺഗ്രസിനെ പോലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാതന്ത്ര്യത്തിൽ ആർ എസ് പി കൈകടത്തുന്നു എന്നുള്ള ചോദ്യമായിരിക്കും കോൺഗ്രസ് പ്രധാനമായും ഉന്നയിക്കുക. ഇത് ഇതിനെതിരെ ഏത് രീതിയിലുള്ള മറുപടി ആയിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് ഇനി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ആർ എസ് പി കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ കോൺഗ്രസ് യു ഡി എഫിനകത്ത് കോൺഗ്രസിന്റെ നിലപാടുകളിൽ പരസ്യമായി പ്രതിഷേധിക്കുകയും നിലപാടുകളെ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് പിന്നാലെ ആർ എസ് പിക്കകത്ത് തന്നെ യു ഡി എഫിൽ തുടരുന്നതിനോട് പോലും വിയോജിപ്പുള്ള സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ആർ എസ് പി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. മാത്രമല്ല അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും അതുകൊണ്ട് തന്നെ വർദ്ധിക്കുന്നു. സ്വാഭാവികമായി ഇനി വേണ്ടത് യു ഡി എഫിന്റെ മറുപടിയാണ്. യു ഡി എഫ് കൺവീനറുടെ മറുപടി വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കെ പി സി സി അധ്യക്ഷന്റേതടക്കമുള്ള മറുപടികളും ഇക്കാര്യത്തിൽ ഏറെ നിർണായകമാണ്. ഏതായാലും അതിനിശിതമായ വിമർശനം എന്നതിനപ്പുറത്തേക്ക് ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ
ആർ എസ് പി ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് പണം വാങ്ങി നൽകിയിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. സ്വാഭാവികമായും യു ഡി എഫിനകത്ത് നിന്ന് തന്നെയാണ് രംഗത്ത് ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ യു ഡി എഫിന് മേൽ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടാകും. ഇതിന് മറുപടി പറയാൻ യു ഡി എഫും കെ പി സി സിയും ഒക്കെ ബാധ്യസ്ഥരാകും. അത് വലിയ വലിയ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് പോകുമോ എന്നുള്ളത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്. തന്നെ സൂചിപ്പിച്ച പോലെ എന്തായാലും വളരെ ശക്തമായി കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഉറപ്പാണ്. അങ്ങനെ ഒരു പ്രതിരോധം ഉണ്ടാകുമ്പോൾ അത് ആർ എസ് പിക്ക് വലിയൊരു തിരിച്ചടിയാകും. തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുന്നണിയിൽ തുടരാനടക്കം അത്തരത്തിൽ താല്പര്യപ്പെടാത്ത അല്ലെങ്കിൽ താല്പര്യം അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിച്ച ആർ എസ് പിക്ക് സ്വയം പുറത്തേക്കുള്ള വഴി തുറക്കാനുള്ള ഒരു മാർഗം കൂടിയാകുമോ ഇത്? അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒന്ന് ലക്ഷ്യം വെച്ചായിരിക്കുമോ ആർ എസ് പിയുടെ പ്രതികരണം? ജോൺ, അത്രത്തോളം അനുകൂലമായ സാഹചര്യമല്ല എൽഡിഎഫിലുള്ളത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ കഴിഞ്ഞ സി പി ഐഎമ്മിന്റെ സംസ്ഥാന സമ്മേളന ഘട്ടത്തിൽ പോലും ആർ എസ് പിയെ ഉൾക്കൊള്ളുക എന്നുള്ളത് പ്രയാസമാണ് എന്ന പ്രതികരണമായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. പക്ഷേ ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം അധികാരം നഷ്ടപ്പെട്ടതോടുകൂടി, പ്രത്യേകിച്ചും യു ഡി എഫിന് ഭരണം ലഭിക്കാതെ വന്നതോടുകൂടി, എൽ ഡി എഫിന്റെ തുടർഭരണം സാധ്യമായതോടുകൂടി, ആർ എസ് പിക്കകത്ത് വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ രൂപപ്പെട്ടിരുന്നു. പലതരത്തിൽ അത് പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. സംസ്ഥാന നേതൃയോഗങ്ങളിലൊക്കെ ഈ വിഷയങ്ങൾ വളരെ ഗൗരവമായി ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ആർ വൈ എഫിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ആർ എസ് പി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്രത്തോളം ഗുരുതരമായ ഒരു ആരോപണമാണ്, അതും സ്ഥാനാർത്ഥിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് എന്ന് നമുക്ക് പറയാം. മാത്രമല്ല ഡിവൈഎഫ്ഐ നേതാവായിരുന്ന എ എ റഹീം മുമ്പ് വാക്കയിൽ മത്സരിച്ചതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ന്യൂനപക്ഷ സമുദായ അംഗമായ എ എ റഹീമിന് ബദലായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ന്യൂനപക്ഷത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ആളെ കോൺഗ്രസ് കളത്തിലിറക്കിയിരിക്കുന്നത് എന്നുകൂടി പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായി മാറുന്നു. അത് ഗുരുതരമായ ഒരു ആരോപണം ആയി മാറുന്നു. വിമർശനത്തിനപ്പുറത്തേക്ക് അതിന്റെ മാനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് യു ഡി എഫ് നേതൃത്വത്തെ വിഷമിപ്പിക്കുക. കൃത്യമായ മറുപടി കൊടുക്കേണ്ട സമ്മർദ്ദം ഇനി കെ പി സി സിക്ക് മേലും ഉണ്ടാകും. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ പ്രതികരണം എന്താണ് എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അതിനോട് എങ്ങനെ ആർ എസ് പി പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണത്തോട്, അതും സ്ഥാനാർത്ഥിയുടെ പേരെടുത്ത് പറഞ്ഞ് ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണത്തിൽ നിന്ന് ആർ എസ് പി പിന്നോട്ട് പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും കലുഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന യു ഡി എഫിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എന്നാലും അത്തരത്തിലൊരു വിമർശനമാണ്, വളരെ രൂക്ഷമായ ഭാഷയിലൊരു വിമർശനമാണ് അല്ലെങ്കിൽ ഗുരുതരമായ ഒരു ആരോപണമാണ് ആർ എസ് പിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി, യു ഡി എഫ് കൺവീനറുടെ ഭാഗത്തുള്ള മറുപടി എന്തായാലും ഇതിന്റെ ഈ ഒരു കാര്യത്തിൽ വരേണ്ടതുണ്ട്. അതിനുശേഷം ആർ എസ് പിയുടെ ഒരു വിശദീകരണം കൂടി ലഭിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം കൂടി ആർ എസ് പിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതടക്കം വരും മണിക്കൂറിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും വാർത്തകളിലെ കൂടുതൽ വിശദാംശങ്ങളുമായി തനേഷ് തമ്പി തുടരുന്നുണ്ട്. തനേഷ്, അത്തരത്തിലുള്ള പൊട്ടിത്തെറി അതിന് സാധ്യതയുണ്ട്. തനേഷ് സൂചിപ്പിച്ച പോലെ തന്നെ മറ്റു മുന്നണികളിലേക്ക് പോകാൻ ഉള്ള ഒരു വഴി ആർ എസ് പിക്ക് മുന്നിൽ ഇല്ലെങ്കിൽ യു ഡി എഫിൽ തുടർന്നേ പറ്റൂ. അങ്ങനെയെങ്കിൽ അതൊരു ഒരു നാക്കുപിഴയാണ്. അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശദീകരണം നൽകി ഈ പ്രശ്നം ഒഴിവാക്കാൻ കൂടി ആർ എസ് പി ശ്രമിക്കുമല്ലോ. ജോൺ, അത് തന്നെയാണ് ഇനി നമുക്ക് മുന്നിലുള്ള ചോദ്യം. അത്തരത്തിൽ ഒരു നാക്കുപിഴ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രശ്നത്തെ അവസാനിപ്പിക്കാൻ ആർ എസ് പി സംസ്ഥാന നേതൃത്വം തയ്യാറാകുമോ? അല്ല, ജെബി മേത്തർ പണം കൊടുത്താണ് രാജ്യസഭാ സീറ്റ് വാങ്ങിയത് എന്ന ഗുരുതരമായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കാൻ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി അസീസ് തയ്യാറാകുമോ എന്നതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. നേരത്തെ നമുക്ക് വിമർശിക്കാം, വിമർശനത്തിനപ്പുറത്തേക്ക് പണം വാങ്ങിയാണ്, അതൊരു പെയ്ഡ് സീറ്റാണ് എന്ന് പറയുമ്പോൾ അതിന്റെ മാനങ്ങൾ വ്യത്യസ്തമാണ്. അത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് യു ഡി എഫിന് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഈ പിൻവലിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ ഒരു ഏത് തരത്തിലായിരിക്കും കോൺഗ്രസ് ഇടപെടുക എന്നുള്ളതാണ് ഇനി ഇക്കാര്യത്തിൽ കാത്തിരുന്ന് കാണേണ്ടത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഹരമാണ് യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ നിന്നായ ആർ എസ് പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാം. നേരത്തെ ആർ എസ് പി അസ്വസ്ഥരായിരുന്നു. പ്രത്യേകിച്ചും യു ഡി എഫ് വലിയ പരാജയം ഈ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയതിന് ശേഷം വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ ആർ എസ് പിക്ക് അകത്തുണ്ടായിരുന്നു. അവരുടെ നേതൃയോഗങ്ങളിലടക്കം
യു ഡി എഫ് വിടണം, ഇനി യു ഡി എഫിന് പ്രസക്തിയില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം യു ഡി എഫിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ള തീരുമാനമെടുത്തത്. പക്ഷേ ഇപ്പോൾ എന്ത് പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന എ എ അസീസ് നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് മുന്നിലൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. കാരണം ഈ ഒരു സീറ്റിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. ഈ സീറ്റ് കോൺഗ്രസിനാണ് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ സമ്മർദ്ദങ്ങൾ മാത്രം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്നവരുടെയും പിന്തുണയ്ക്കുന്നവരുടെയും ഒക്കെ സമ്മർദ്ദം മാത്രമാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. പല പേരുകളും പറഞ്ഞു കേട്ടിരുന്നു. എം ലിജുവിന്റെ പേരിനായിരുന്നു ഏറ്റവും അധികം മുൻതൂക്കമുണ്ടായിരുന്നത്. പക്ഷേ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് ബലാബലങ്ങളുടെയോ ഒക്കെ ഫലമായി ജബി നേട്ടർ വളരെ അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു. സ്വാഭാവികമായും ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അത് പിന്നീട് അംഗീകരിച്ചു പോവുക എന്നുള്ളതാണ് ഘടകകക്ഷികൾ എല്ലാ കാലത്തും ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ആർഎസ് സെക്രട്ടറി ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ആ ആരോപണം സിപിഐഎമ്മിന്റെ അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കാശ് കൊടുത്താണ്, അല്ലെങ്കിൽ പണം കൊടുത്താണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിത്വം നേടിയത് എന്നുള്ളത് വളരെ ഗുരുതരമായ ആരോപണമാണ്. പെയ്ഡ് സീറ്റാണ് ഇത് എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം അറിയാതെ ആയിരിക്കില്ല ആർഎസ്പിയുടെ സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. ആലോചിച്ചുറപ്പിച്ച് നടത്തിയ ഒരു പ്രസ്താവന എന്നത് തന്നെയാണ് ഈ പ്രസംഗത്തിന്റെ ഒരു ശൈലിയും ആ സമയത്ത് അസീസിന്റെ ശരീരഭാഷയും വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും ഇത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യങ്ങൾക്ക് തനേഷ് തമ്പിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.